ഗവി എന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒരു ഭൂപ്രദേശമാണ്. പ്രത്യേകിച്ച് പൂർണ്ണമായും വനത്തിലൂടെയുള്ള യാത്രയാണ് ഗവിയിലേക്ക് വരുന്നത്. ഈ ഗവിയിലേക്ക് വരിക എന്ന് പറയുമ്പോൾ എല്ലാവരും ധരിച്ചിരിക്കുന്നത് പെട്ടെന്ന് ഗവിയിലേക്ക് ചെല്ലാം, ഗവി ചെന്നാൽ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ടെന്നുള്ളതാണ്. ഗവി എന്ന് പറയുന്ന സ്ഥലത്ത് ഒന്നും കാണാനുണ്ടാവില്ല. പക്ഷെങ്കിൽ ഗവിയിലേക്ക് പോകുന്ന യാത്രയാണ് നമുക്ക് വിസ്മയകരമായ അല്ലെങ്കിൽ അത്ഭുതപ്പെടുത്തുന്നതായ കാഴ്ചകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് വന്യമൃഗങ്ങൾ ആവാസ കേന്ദ്രമാണ്, പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങൾ എല്ലാം തന്നെ അതിൻ്റെ അകത്തുണ്ട്. പോകുന്ന വഴിയിൽ ആനയുണ്ടാകാം, കാട്ടുപോത്തുണ്ടാകും, കടുവയും പുലിയും നമ്മുടെ മുമ്പിൽ പലപ്പോഴും പെട്ടിട്ടുണ്ട്, പെടാനുള്ള സാധ്യതയുമുണ്ട്. ഗവിയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഓൺലൈനിൽ ഒരു പാസ് രജിസ്റ്റർ ചെയ്യണം. ആങ്ങമൂഴി ചെക്ക് പോസ്റ്റിൽ നിന്നാണ് ആ പാസ് കിട്ടുന്നത്. പത്തനംതിട്ട ജില്ലയിലെ സ്ഥലമാണ് ആങ്ങമൂഴി എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് 3 ദിവസം മുൻപ് ഒരു പാസ് എടുത്ത ശേഷം വേണം നമ്മൾ ആങ്ങമൂഴിയിലെ ചെക്ക് പോസ്റ്റ് കടന്ന് പോരാൻ വേണ്ടി. ഏകദേശം ആങ്ങമൂഴിയിൽ നിന്നും 80 കിലോമീറ്റർ ഉണ്ട് ഗവി വരെ. ഗവിയിൽ നിന്നും തിരിച്ച് ഈ പറയുന്ന ആങ്ങമൂഴിയിലേക്ക് യാത്ര അനുവദിക്കത്തില്ല. ഗവിയിൽ നിന്നും പിന്നീട് പോകേണ്ടത് വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് വഴിയാണ്. വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് വഴി പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് 100 കിലോമീറ്റർ വരും. ഈ 100 കിലോമീറ്റർ ദൂരവും പൂർണ്ണമായും വനമാണ്. മൊബൈലിൻ്റെ റേഞ്ച് കിട്ടത്തില്ല, ഭക്ഷണം കിട്ടില്ല. ഇതെല്ലാം നമ്മൾ മുന്നേ കണ്ടു വേണം യാത്ര ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പോകുന്ന വഴിക്ക് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യം ഉണ്ടാവും. നിരവധി പേരാണ് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുന്നത്. കാരണം ഹോട്ടലൊന്നും തന്നെ അവിടെ ഇല്ല. നമ്മൾ ഭക്ഷണം കരുതണം, വെള്ളം കരുതണം, ഇതെല്ലാം വണ്ടിയെ കരുതി പോകാവും. ഒറ്റയ്ക്കുള്ള യാത്ര അനുവദിക്കത്തില്ല, ഒറ്റയ്ക്കുള്ള യാത്ര ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യരുത്. പരമാവധി നമ്മളൊരു കൂട്ടത്തോടു കൂടി യാത്ര ചെയ്യാൻ. വാഹനം ഓടിക്കുമ്പോൾ തന്നെ ഒത്തിരി ശ്രദ്ധിക്കണം. ഓരോ വളവുകളും നമുക്ക് ശ്രദ്ധിച്ചേ വരാവൂ, കാരണം വന്യമൃഗങ്ങൾ ഉണ്ടാവും. രാവിലെ അവിടുന്ന് 8:30 മാത്രമേ കടത്തിവിടുകയുള്ളൂ. ഉച്ചയ്ക്ക് 12 മണി വരെ, മാക്സിമം 12 മണി വരെയാണ് കടത്തിവിടുന്നത്. 12 മണി വരെ പോകാൻ വേണ്ടി കാത്തിരിക്കരുത്. കാരണം 12 മണിക്ക് ചെക്ക് പോസ്റ്റ് കടന്നാൽ അകത്തേക്ക് കയറും തോറും ഉച്ചയായിക്കൊണ്ടിരിക്കും. വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് ഇറങ്ങുമ്പോഴേക്കും സന്ധ്യ കഴിയും. 5:30 മുൻപായിട്ട് തന്നെ വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് ഇറങ്ങുകയും ചെയ്യണം. നമ്മൾ ഈ ആങ്ങമൂഴി ചെക്ക് പോസ്റ്റ് വഴി മുന്നോട്ട് വരുമ്പോൾ പൂർണ്ണമായും വനമേഖലയാണ്. ഇതെല്ലാം കാഴ്ചകളോട് കാണാൻ വേണ്ടി അതിനുശേഷം നമുക്ക് നിർത്താൻ പറ്റുന്നത് മൂഴിയാർ ഡാമിലാണ്. മൂഴിയാർ ഡാമിൽ നിന്ന് നല്ല കാഴ്ചകളുണ്ട്. പെൻസ്റ്റോക്ക് പൈപ്പ് ദൂരെ നിന്ന് കാണാം. മുന്നോട്ടേക്ക് വരുമ്പോഴാണ് ശബരിഗിരി ഇലക്ട്രിക് പ്രോജക്റ്റ് ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും ഓരോ സ്പോട്ട് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് കക്കി ഡാം ഉണ്ടാവും. കക്കി ഡാമിൻ്റെ ഡാം ക്യാച്ച്മെൻ്റ് ഏരിയ ഉണ്ട്. നല്ല മനോഹരമായ കാഴ്ചയാണ്. ഈ കാണുന്നതാണ് കക്കി ഡാമിൻ്റെ ക്യാച്ച്മെൻ്റ് ഏരിയ എന്ന് പറയുന്നത്. കക്കി ഡാം വെള്ളം തടഞ്ഞു നിർത്തിയിരിക്കുന്നതാണ് മൂഴിയാർ പവർ ഹൗസിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി. ഇത് എപ്പോഴും ആൾക്കാർ കണ്ടാൽ ഏറ്റവും മനോഹരമായ സ്ഥലമാണ്. കാരണം ഇതിൻ്റെ വെള്ളത്തിൻ്റെ കളർ തന്നെ നോക്കുക, വളരെ മനോഹരമായ കളർ, ശാന്തമായി കിടക്കുന്നു. ഇപ്പോൾ വെള്ളം കുറവുള്ളതാണ് നമുക്കിങ്ങനെ തെളിഞ്ഞു കാണുന്നത്. ദ്വീപ് പോലെ ഒരുപാട് സ്ഥലങ്ങൾ ഇതിനകത്തുണ്ട്. ഇതിൻ്റെ അകത്തേക്കൊന്നും പ്രവേശനമില്ല. ഇതിൻ്റെ ഈ റോഡിൻ്റെ സൈഡിൽ നിന്നും വേണം നമ്മളിത് കാണാൻ വേണ്ടി. കൂടുതൽ താഴേക്ക് ഇറങ്ങരുത്, കാരണം തെന്നി താഴേക്ക് പോകാനുള്ള സാധ്യത കൂടുതലുണ്ട്, അപകടകരമാണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നോക്കുക, ആകാശം മുട്ടി നിൽക്കുന്ന പുല്ലുമേടാണ്. ഈ പുല്ലുമേടിനകത്ത് കാട്ട് ആടുകളുണ്ടാവും, ആനയുണ്ട്, കാട്ടുപോത്തുണ്ട്. അതുങ്ങൾ മേഞ്ഞു നടക്കുന്ന ഒരു പ്രദേശമാണ് ഈ കാണുന്നത്. ഇവിടെ നിന്നും വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുന്നു. മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും ഇതുപോലുള്ള നല്ല സ്പോട്ടുകളുണ്ട്. ഈ വരുന്ന ഓരോ സ്പോട്ടും നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റുമോ, നിർത്തണം. നിർത്തി ഈ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ടേക്ക് വരുന്നതാണ് ഗവി എന്ന് പറയുന്നത്. ഗവിയിലേക്ക് വരുന്ന വഴിയിൽ നിന്നാണ് ഈ പൊന്നമ്പലമേട്ടിലേക്ക് പോകാനുള്ള വഴി ആരംഭിക്കുന്നത്. അങ്ങോട്ടേക്കൊന്നും ആരും കയറ്റിവിടയില്ല. പൂർണ്ണമായും നിയന്ത്രണമുള്ള സ്ഥലമാണ്. ഇനി മറ്റൊരു കാര്യം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, വാഹനത്തിന് വരുന്നവരാണെങ്കിൽ ഒരു കാരണവശാലും റോഡിൽ സൈഡിൽ വണ്ടി നിർത്തി ഇറങ്ങരുത്. ചില പോയിന്റുണ്ട്, ആ പോയിന്റുകൾ മാത്രമേ നിർത്താവൂ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആനത്താരലുണ്ട്. ചിലപ്പോൾ വനത്തിനുള്ളിലേക്ക് വഴി കാണാം. ഈ വഴിയിലേക്ക് വണ്ടി കൊണ്ട് പോകുന്ന പലരുമുണ്ട്. അത് തെറ്റാണ്. ഫോറസ്റ്റുകാർ കണ്ടാൽ അത് വണ്ടി പിടിച്ചെടുക്കും, കേസെടുക്കും. അനധികൃതമായി വനത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. അതിനേക്കാൾ ഉപരി അത് അപകടകരമാണ്. ഈ ആനകൾ ഇറങ്ങി വരുന്ന
വഴികളായിരിക്കും, അനത്താരകളായിരിക്കും, അതിൽ നടന്നും പോകരുത്. ട്രക്കിങ് തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ ഈ പറയുന്ന ഗവി റൂട്ട് അനുവദിച്ചിട്ടില്ല. മെയിൻ റോഡ് കൂടെ മാത്രം യാത്ര ചെയ്യാവൂ. പിന്നെ പ്ലാസ്റ്റിക് ഒരു കാരണവശാലും വലിച്ചെറിയരുത്. പ്ലാസ്റ്റിക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വണ്ടിക്കകത്ത് തന്നെ ഇട്ട് നമ്മൾ തിരിച്ചു കൊണ്ടുപോകണം. റോഡിലേക്ക് എറിയരുത്, എറിഞ്ഞാൽ അത് പിഴയാണ്. ചെടികളൊന്നും നശിപ്പിക്കരുത്, അതായത് ചെടി ഓടിച്ചുകൊണ്ട് പോവും, വണ്ടിക്കകത്തിട്ടുകൊണ്ട് പോവും, ഇതൊക്കെ കുറ്റകരമാണ്. ആ ചെക്ക് പോസ്റ്റിൽ കാണുമ്പോൾ അത് തിരിച്ചെടുത്ത് കളയുകയും ചെയ്യും. കാരണം ഈ ചെടികൾ, ഈ പൂക്കളൊക്കെയാണ് മനോഹരമായി ഈ ഗവിയെ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. ഈ കാണുന്നത് എക്കോ പോയിന്റ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. കക്കിയിലെ ഡാം പണിയാൻ വേണ്ടി പാറകൾ പൊട്ടിച്ചുകൊണ്ട് പോയ ഒരു സ്ഥലമാണ് ഈ കാണുന്നത്. ഇവിടെ നിന്ന് ശബ്ദം ഉണ്ടാക്കിയാൽ 3 പ്രാവശ്യം എക്കോ അടിക്കും. അതുകൊണ്ട് തന്നെ എക്കോ പോയിന്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മുകളിൽ ഭാഗത്തേക്ക് നോക്കിയാൽ ഇവിടെയും ചിലപ്പോൾ കാട്ടുപോത്തൊക്കെ ഇങ്ങനെ മേഞ്ഞടക്കുന്നത് കാണാം. ശബ്ദം ഒത്തിരി ബഹളം ഉണ്ടാക്കിയാൽ കാണുകയും ഇല്ല. ഉച്ച കഴിഞ്ഞാൽ പിന്നെ മഞ്ഞ് മൂടിക്കിടക്കും ഇവിടെ. ഇവിടെയൊക്കെ വന്ന ആൾക്കാർ നിന്ന് ചിത്രങ്ങളൊക്കെ എടുക്കുന്നത് പതിവാണ്. ഈ സ്ഥലങ്ങളൊക്കെ എങ്ങനെയൊക്കെ കാണാൻ പറ്റുമെന്നൊരു ചോദ്യം കൂടെ ഉണ്ടാകും. കഴിയുമെങ്കിൽ ഗവി അറിയാവുന്ന ഒരാളെ കൂടെ മാത്രമേ എപ്പോഴും ഗവിയിലൊക്കെ യാത്ര ചെയ്യാവൂ. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കാണാൻ കഴിയാതെ ഈ പ്രധാനപ്പെട്ട റോഡിൽ കൂടി മാത്രം യാത്ര ചെയ്ത് വള്ളക്കടവിൽ പോയി ഇറങ്ങും. ഞങ്ങളൊന്നും കണ്ടില്ല എന്ന് പറയും. എപ്പോഴും ഞങ്ങളൊക്കെ ഇക്കാര്യം കാണുന്ന കാഴ്ചയാണ്. കാരണം ഓരോ സ്പോട്ടിൽ എവിടെയൊക്കെ നിർത്തണം, എന്തൊക്കെയാണ് പ്രത്യേകത, ഇതൊക്കെ പറഞ്ഞു തരാൻ കഴിയുന്ന ഒരാളുണ്ടായിരിക്കണം. അല്ലെങ്കിൽ അതറിയാവുന്ന, നന്നായിട്ട് അറിയാവുന്ന ഒരു ഡ്രൈവറായിരിക്കും ഉണ്ടായിരിക്കേണ്ടത്. അല്ലാതെ നമ്മൾ ഗവിക്ക് പോയിട്ട് കാര്യങ്ങളൊന്നുമില്ല. കാരണം കുറേ കാട്ടിൽ കൂടെ യാത്ര ചെയ്തു എന്നുള്ള ആ ഒരു അനുഭവം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ആനയോ അല്ലെങ്കിൽ കാട്ടുപോത്തോ നിൽക്കുന്നത് എവിടെയാണെന്നുള്ള സ്ഥിരമായ യാത്രയെന്ന് നമുക്കറിയാം. അല്ലാതെ നോക്കിയിട്ട് നമ്മളെ നോക്കി നിങ്ങൾ നിൽക്കത്തില്ല. നമുക്ക് ആ സ്പോട്ട് കാണുമ്പോൾ പറയും, ഇന്ന സ്ഥലത്ത് ആന കാണാം, ഇന്ന സ്ഥലത്ത് കാട്ടുപോത്ത് കാണാം. അവിടെ വണ്ടി നിർത്തി ശാന്തമായി വണ്ടി നിർത്തി നോക്കിയാൽ ഇതിനെ കാണുകയും ചെയ്യാം. ഈ കാണുന്നത് ആണ് ആനത്തോട് ഡാം. ഈ ആനത്തോട് ഡാം എന്ന് പറയുന്നത് ശബരിഗിരി പദ്ധതിക്ക് വേണ്ടി വെള്ളം കൊണ്ടുപോകുന്ന പ്രധാനപ്പെട്ട ഒരു ഡാമാണ്. ഈ ഡാമിനാണ് ഷട്ടറുള്ളത്. 2018 വെള്ളപ്പൊക്കത്തെ പറ്റി നമുക്കൊക്കെ അറിയാം. ഈ കാണുന്ന ഷട്ടറാണ് തുറന്നു വിട്ടത്. 980 അടിക്ക് മുകളിലേക്ക് വെള്ളം എത്തിയപ്പോഴേക്കും രാത്രി തുറന്നു വിടേണ്ട സാഹചര്യമുണ്ടായി. അങ്ങനെയാണ് നമ്മുടെ നാട്ടിലൊക്കെ പെട്ടെന്നൊരു വെള്ളപ്പൊക്കമുണ്ടായത്. ഇത് തുറന്നു വിട്ടാൽ നേരെ ഈ വെള്ളം ഒഴുകി താഴേക്ക് പോകുന്നത് പമ്പ ത്രിവേണിയിലേക്കാണ്. അവിടെ നിന്നുമാണ് പമ്പ നദിയിലൂടെ ഈ വെള്ളം നാട്ടുപുറത്തേക്ക് എത്തി വലിയൊരു പ്രളയത്തിന് ഇടയാക്കി തീർത്തത്. സഞ്ചരിക്കാൻ നല്ല സമയം ഏതാണ് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്. ഗവിക്ക് 2 മുഖമുണ്ട്. കാരണം വേനൽക്കാലത്ത് നല്ല തെളിഞ്ഞ പ്രകൃതിയായിരിക്കും, കാണാൻ നല്ല രസമായിരിക്കും. പക്ഷെങ്കിൽ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ, അല്ലെങ്കിൽ മഴ വരുമ്പോൾ കോടമഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു അന്തരീക്ഷമായിരിക്കും. അതും കാണാൻ ഭയങ്കര രസമായിരിക്കും. ആ യാത്രക്കിടയിൽ നമ്മുടെ വണ്ടിക്ക് മുമ്പിലൊക്കെ കോടമഞ്ഞായിരിക്കും. ഈ രണ്ടും ഗവിയുടെ ഒരു പ്രത്യേക മുഖമാണ്, വേനൽക്കാലത്തെ മുഖവും മഴക്കാലത്തെ മുഖവും. കൂടുതൽ ഇഷ്ടപ്പെടുന്നത് മഴക്കാലത്തെ ഈ മഞ്ഞുമൊക്കെയുള്ള ആ ഒരു യാത്ര എല്ലാവരും കൂടുതൽ ഇഷ്ടപ്പെടുന്നു. മുഴിയാറ്, കക്കി, ആനത്തോട്, ഇപ്പോൾ നിൽക്കുന്ന ഗവി ഡാം. ഇനിയുമുണ്ട്, ഇതിനകത്ത് ചെറിയ ചെറിയ ഡാമുകൾ വേറെയുണ്ട്. അത് ഉൾപ്രദേശത്തേക്കാണ്, വനത്തിനുള്ളിലേക്കാണ്. അവിടേക്കൊന്നും നമ്മളെ കയറ്റി വിടുകയില്ല. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഇത്രയൊക്കെ കണ്ടുള്ളൂ, അല്ലെങ്കിൽ ഇത്രയൊക്കെ കാണാൻ നമുക്ക് പറ്റും. പക്ഷെ നമ്മളെ കാണുന്ന ധാരാളം കണ്ണുകൾ ഈ വരുന്ന വഴിക്കുണ്ട്. ഈ മരത്തിലൊക്കെ കരിങ്കുരം കൊണ്ട്, സിംഹവാലം കുരം കൊണ്ട് മലയണ്ണാനുണ്ട്. ഞങ്ങൾ വന്നപ്പോൾ തന്നെ, കയറിയപ്പോൾ തന്നെ ഞങ്ങളെ സ്വീകരിച്ചത് മലയണ്ണാൻ്റെ കാഴ്ചയായിരുന്നു. കൂടാതെ തന്നെ തൊട്ടടുത്ത് വീണ്ടും വന്നപ്പോൾ കരിങ്കുരം കൊണ്ടായിരുന്നു. ഇനി മറ്റൊന്ന്, ഈ ഗവി വന്നിട്ട് നമുക്കൊരു താമസിക്കണം എന്നങ്ങ് ആഗ്രഹിക്കും. സ്വാഭാവികമായിട്ടും അത് നല്ല കാര്യമാണ്. ഗവിയിലെ ആ വനത്തിനുള്ളിൽ താമസിച്ചിട്ട് പോകുമ്പോഴാണ് അതിൻ്റെ ആ ശരിക്കും ത്രില്ലിങ് കിട്ടുന്നത്. നമ്മൾ രാവിലെ വണ്ടി എടുത്ത് സ്പീഡിൽ ഗവിക്ക് വന്നൊരു കാര്യമൊന്നുമില്ല. അത് കണ്ട് വളരെ വളരെ ആസ്വദിച്ച് വളരെ നന്നായിട്ട് വേണം വരാൻ. എന്നിട്ട് വനത്തിനുള്ളിൽ ഈ പക്ഷികളുടെ മൃഗങ്ങളുടെ ഇടയ്ക്കൊക്കെ ഒരു താമസം, അങ്ങനെ ഒരു താമസത്തിലേക്കാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. ഈ വനത്തിനുള്ളിൽ തന്നെയാണ്, പച്ചക്കാനം എന്ന് പറയുന്ന സ്ഥലത്താണ്. വന്നിരിക്കുന്ന പച്ചക്കാനം എസ്റ്റേറ്റിൻ്റെ അകത്തുള്ള ഡൗൺ ടൗൺ എന്ന് പറയുന്ന ഹെറിറ്റേജ് ബംഗ്ലാവിലാണ്. ഇവിടുത്തെ താമസം എന്ന് പറയുന്നത് വളരെ സ്റ്റാൻഡേർഡായിട്ടുള്ള ഒരു പ്രീമിയം താമസം തന്നെ പറയാം. ഇതിൻ്റെ ഉൾവശമൊക്കെ നിങ്ങൾക്ക് കാണിക്കുക, അപ്പോൾ മനസ്സിലാവും ഇത് പഴയ ഒരു ബ്രിട്ടീഷ് ബംഗ്ലാവായിരുന്നു.
പഴയ കാലത്ത് ഇവിടെ ബ്രിട്ടീഷുകാരുടെ തോട്ടമുണ്ട്, ഏലത്തോട്ടമാണ്, 500 ഏക്കറിലുള്ള തോട്ടമാണ്. ഈ തോട്ടത്തിനകത്ത് നിർമ്മിച്ചിരിക്കുന്ന ഒരു ബംഗ്ലാവാണ്. ഇതിന് പ്രത്യേകത ഉണ്ട് എന്ന് പറയുന്നത്, ഇതിൻ്റെ ചുറ്റും ഈ വനത്താൽ മൂടിക്കിടക്കുന്നതിനാൽ ഒരുപാട് പക്ഷികൾ, മൃഗങ്ങൾ ഒക്കെ നമുക്ക് ഇതിൻ്റെ മുറ്റത്ത് നിന്നാൽ കാണാൻ സാധിക്കും. പക്ഷെ അതൊക്കെ ഉപദ്രവിക്കുമോ അല്ലെങ്കിൽ നമുക്കൊരു ഭീഷണിയാകുമോ എന്നുള്ള പേടിയൊന്നും വേണ്ട, അതൊന്നും ഉണ്ടാവില്ല. കാരണം ഈ ഫെൻസിങ് ചുറ്റോട് ചുറ്റി ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് മറ്റ് വലിയ ആനയോ അങ്ങനെയുള്ള വലിയ മൃഗങ്ങളൊന്നും അകത്തേക്ക് കയറി വരില്ല. വനത്തിനുള്ളിൽ ഇങ്ങനെയൊരു സൗകര്യം ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളത് തന്നെ സഞ്ചാരികളെ സംബന്ധിച്ച് ഏറ്റവും അധികം സന്തോഷം നൽകും, അല്ലെങ്കിൽ സഹായകരമാണ്. സംസ്ഥാന ടൂറിസം വകുപ്പിൻ്റെ ഡയമണ്ട് കാറ്റഗറിയിലുള്ള ഒരു ഹോം സ്റ്റേ തന്നെയാണ് ഇതുള്ളത്. ഇത് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്യണം. അതോടൊപ്പം തന്നെ മറ്റൊന്നുള്ളത് KFDC താമസ സൗകര്യമാണ്, ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെയാണ്. അവിടെ താമസിക്കാം, അവിടെ സൗകര്യമുണ്ട്. പക്ഷേങ്കിൽ ഏത് വേണം നിങ്ങൾ ചോയ്സ് ചെയ്യാം, പക്ഷേങ്കിൽ രണ്ടും വ്യത്യസ്തമാണ്. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഡൗൺ ടൗൺ എന്ന് പറയുന്നത് പ്രീമിയം ക്ലാസ്സാണ്, ഒരു പ്രത്യേക അനുഭവമാണ്. കാരണം വലിയ വിശാലമായ സ്ഥലത്താണ് അത് സ്ഥിതി ചെയ്യുന്നത്. ഫാമിലി ഗ്രൂപ്പ്, കമ്പനിയുടെ ഗ്രൂപ്പ് അങ്ങനെയുള്ളവർക്ക് മാത്രമേ അവർ കൊടുക്കുകയുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പോൾ ഫാമിലി ആണെന്നുണ്ടെങ്കിൽ, ഇപ്പം 4 പേരുള്ള ഫാമിലി, 2 കുഞ്ഞുങ്ങൾ, അച്ഛനും അമ്മയാണെന്നുണ്ടെങ്കിൽ അവർക്ക് 10,000 ആണ് അവിടെ റേറ്റ്. അതായത് അവർക്ക് 4 ടൈംസ് ഫുഡുണ്ടാവും, ആങ്ങമൊഴി കയറാനുള്ള പെർമിഷൻ പാസ് ഉണ്ടാവും, കൂടെ ഒരു ഗൈഡ് ഉണ്ടാവും, ഇവിടുത്തെ താമസമുണ്ട്. പിറ്റേ ദിവസം 11 മണിക്ക് ശേഷം അവിടുന്ന് ഇറങ്ങിയാൽ മതിയാവും. കാരണം എല്ലാം ഫുൾ പാക്കേജാണ്, അവരൊന്നും അറിയുന്നില്ല. അവർക്ക് എല്ലാം അവരുടെ കൂടെ അവരെ ആങ്ങമൊഴിയിൽ നിന്ന് കൂട്ടിക്കൊണ്ട് ഇവിടേക്ക് വരുന്നുള്ളതാണ്. അതല്ല, ഒരു 5 പേർക്ക് മുകളിലുള്ളവരാണെങ്കിൽ ഒരാൾക്ക് 4,000 രൂപ വെച്ചായിരിക്കും ഈ പാക്കേജ് റേറ്റ്. കാരണം ഈ പറയുന്ന എല്ലാം ഉണ്ടാവും. പിന്നെ ജീപ്പ് സഫാരി വേണമെന്ന് ചോദിക്കും, ജീപ്പ് സഫാരി ഉണ്ടാവും. രാവിലെ ട്രക്കിങ്, രാവിലെ ഈ മലയുടെ മുകളിലേക്ക് പോകാം, താഴേക്ക് പോകാം, അന്നേരം ഒത്തിരി മൃഗങ്ങളെയും പക്ഷികളെയും കാണാം. ഒരുപാട് പക്ഷികളും മൃഗങ്ങളും ഇതിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. ഇനി അതല്ല, ഗ്രൂപ്പാണ് വരുന്നതെങ്കിൽ, ഒരു 20 പേരുടെ ഗ്രൂപ്പാണെന്നുണ്ടെങ്കിൽ അവർക്ക് 3,500 വയസ്സേ ഉണ്ടാവുകയുള്ളൂ. കാരണം ഈ ഫുഡ് ഇവിടെ എങ്ങും കിട്ടില്ല. ഫുഡ് എന്നൊക്കെ പറയുന്നത് ഇവിടെ തന്നെ കിച്ചണുണ്ട്, അവിടെ തന്നെ ഉണ്ടാക്കി ഇഷ്ടമുള്ള ഫുഡ് എന്ന് വെച്ചാൽ അത് കൊടുക്കുന്ന രീതിയാണ് ഇവിടെ ഉള്ളത്. പിന്നെ KFDC താമസിക്കണമെന്നുണ്ടെങ്കിൽ, അതായത് വള്ളക്കടവ് ചെക്ക് പോസ്റ്റിൽ നിന്നാണ് ഇങ്ങോട്ടകത്തേക്ക് കയറാനുള്ള ഓപ്ഷൻ ഉള്ളത്. വള്ളക്കടവ് ചെക്ക് പോസ്റ്റിന് ഗവിക്ക് വരാൻ പറ്റുമോ എന്ന് പലരും ചോദിക്കും. വള്ളക്കടവ് ചെക്ക് പോസ്റ്റിന് ഗവിയിലേക്ക് കടത്തി വിടുകയില്ല. കടത്തി വിടണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന KFDC പാക്കേജ് എടുക്കണം. 1,800 രൂപയ്ക്ക് അടുത്താണ് അതിൻ്റെ റേറ്റ്. ഒരാൾക്ക് പകൽ സമയം മാത്രം, രാവിലെ വന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം തിരിച്ചു പോകുന്ന ഒരു പാക്കേജാണ് അവരുടേത്. അങ്ങനെ മാത്രമേ ഈ ഗവിയിലേക്ക് കയറാൻ പറ്റുള്ളൂ. ഈ വള്ളക്കടവിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ അടുത്തേ ഉള്ളൂ ഗവിയിലേക്ക്. അതല്ല, ഗവി കാണുന്നതെന്ന് പറയുന്നത് നമ്മൾ ഈ ആങ്ങമൊഴി എന്നുള്ള ആ 100 കിലോമീറ്റർ യാത്രയാണ് ശരിയായ ഗവിയുടെ അനുഭവം, ആ അനുഭൂതി, അല്ലെങ്കിൽ ആ ത്രില്ലിംഗ് യാത്ര നമുക്ക് നൽകുന്നത്. ഇവിടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, എപ്പോഴും ഈ പച്ചക്കാലത്തെ ഈ തോട്ടത്തിൻ്റെ ഇതായതുകൊണ്ട് തണുപ്പാണ്. പച്ചക്കാലം എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും. ഏലത്തോട്ടമാണ്, 500 ഏക്കർ ഏലത്തോട്ടമാണ്. അതിൻ്റെ ജോലിക്കാർ താമസിക്കുന്നുണ്ട്. 500 പേര് ഇതിൻ്റെ ഉള്ളിൽ ലയങ്ങളിൽ താമസിക്കുന്നുണ്ട്. ഗവി കുറേ ഈ സെറ്റിൽമെൻറ്റ് കോളനിയുണ്ട്. അതായത് ശ്രീലങ്കയിൽ നിന്നും കുറേ അഭയാർത്ഥികളുള്ള മനുഷ്യരെ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഇവിടേക്ക് കൊണ്ടുവന്നതാണ്. അവർ KFDC ഏലത്തോട്ടത്തിന് ജോലിക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. അവരിപ്പോഴും അവിടെ താമസിക്കുന്നുണ്ട്. അവരല്ലാതെ മറ്റാരും ഈ പറയുന്ന ഗവി താമസിക്കുന്നില്ല. ഇതൊരു ഖുഷിയേ, ഇവിടെ ഖുഷി
ശരിയായ ഗവിയുടെ അനുഭവം, ആ അനുഭൂതി അല്ലെങ്കിൽ ആ ത്രില്ലിംഗ് യാത്ര നമുക്ക് നൽകുന്നത് ആങ്ങമൊഴിയിൽ നിന്നുമുള്ള ആ ഒരു മനോഹരമായ യാത്രയാണ്. യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ, ഗവിക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആങ്ങമൊഴി എന്നുള്ള യാത്രയെ പ്രിഫർ ചെയ്യാവൂ. അതാണ് ഏറ്റവും ബെസ്റ്റ്. അങ്ങനെ ആസ്വദിച്ച് വേണം വരാൻ. വനത്തിൻ്റെ ഭംഗി, വനത്തെ ഇഷ്ടപ്പെടുന്നവർ, വന്യമൃഗങ്ങളെ ഇഷ്ടപ്പെടുന്നവർ, അങ്ങനെയുള്ളവർക്ക് പറ്റിയ ഇടമാണ് ഗവി എന്ന് പറയുന്നത്.